ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പോളേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ബ്രെഡ് പോളയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോള എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലൊട്ടും വെള്ളം ഇല്ലാതിരിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 5 മുട്ടയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിന്നെ ഏലക്കൻ്റെ കുരുവാണ് കേട്ടോ. ഏലക്കൻ്റെ കുരു മാത്രം ഞാൻ ഇതാ 2 ഏലക്കൻ്റെ കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയാണ്. ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. വാനില എസൻസ് എന്തെങ്കിലും ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ അടിച്ചെടുത്ത മുട്ടയുടെ ബാറ്റർ നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് 4 പീസ് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 പീസ് ബ്രെഡ് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അടിച്ച് വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഈ ബ്രെഡ് ഈ മുട്ടയിൽ കുതിർന്ന് കിട്ടണം കേട്ടോ. ഒരുപോലെ എല്ലായിടത്തും ആകണം. നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുട്ട ആദ്യം അടിച്ചെടുത്തിട്ട് അതിന് ശേഷം ഈ ബ്രെഡ് പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താലും മതി. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ. പിന്നെ ഒരുപാട് സമയം വെക്കേണ്ടതൊന്നുമില്ല, ഇപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബ്രെഡ് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയാൽ നമുക്കിനി പെട്ടെന്ന് തന്നെ ഫ്രൈ പാനിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടുതൽ സമയം വെക്കേണ്ടതൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഗീയാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി കൊടുക്കുക. പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പീസ് പീസായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക തിന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ല പിന്നെ എന്താ പറയുക, ഒന്നും നല്ല സോഫ്റ്റായിട്ട് ഒന്നും കൂടി നല്ല പാങ്ങിൽ കിട്ടണമെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, മിക്സിയിലെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ല സോഫ്റ്റൊക്കെയാണ് കേട്ടോ. ചെറിയൊരു ചൂടോടെ കഴിക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടിച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആയിട്ടാകുമ്പോൾ ഒന്ന് നോക്കാം, മുകൾ ഭാഗമൊന്ന് ആറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മെതിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മെതിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് കണ്ടോ, മുകൾ ഭാഗം ഒരു അങ്ങനെ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മിക്സിയിൽ എല്ലാം കൂടി അടിച്ചെടുക്കുകയാണെങ്കിൽ മുകൾ ഭാഗമൊക്കെ നല്ല ഒരുപോലെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ പീസ് പീസ് ആക്കിയത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു ഇതായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.